പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇന്നല്ല പ്രഭാതവേളയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിലെൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അമി നൈൻ പട്ടണത്തിലെ വിധവയെക്കുറിച്ചാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വേദഭാഗത്തിൽ നമ്മളവിടെ കാണുകയാണ്. ഐ മീൻ, വിധവയായ ഒരു സഹോദരിയെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരുന്ന ഐ മീൻ പ്രിയ മകൻ്റെ ദാരുണമായ അന്ത്യം ആ സഹോദരിയെ ഒത്തിരി തളർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ ദുഃഖിതയായ, വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രിയ മകൻ്റെ ഐ മീൻ മരണം ഒരുപക്ഷെ ഒരു രോഗിയായി കിടന്നതായി ഒന്നും നമ്മൾ കാണുന്നില്ലാത്തതുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു പടുമരണം എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ആ മരണം ആ സഹോദരിയെ വളരെ ക്ഷീണിപ്പിച്ചു, വളരെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആ മകൻ്റെ ആ മീൻ സ്തോത്ര ഭൗതിക ശരീരം അടക്കേണ്ടതിനായി ആ കുടുംബത്തിൽ നിന്നുള്ള ആ മീൻ വിലാപയാത്രയിൽ യേശുവും ശിഷ്യന്മാരും പുരുഷാരവും ആ മീൻ അവരുടെ യാത്രയിൽ എതിർപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കൂടിക്കാഴ്ച ആ മീൻ സ്തോത്രം അപ്രതീക്ഷിതമായി എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ആ മീൻ സ്തോത്രം. എന്നാൽ അത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ആ മീൻ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ആ മീൻ സ്തോത്രം ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ആ മീൻ ചിന്തിച്ചേക്കാം. എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. യേശു ആ മീൻ സ്തോത്രം ആ യാത്രയ്ക്ക് എതിർപ്പെട്ടപ്പോൾ ആ മീൻ സ്തോത്രം ആ സഹോദരിയുടെ ദുഃഖത്തെ, ആ വേദനയെ യേശു കർത്താവ് കാണുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ആ സഹോദരിയെ ആശ്വസിപ്പിച്ചിട്ട് യേശു ചെയ്ത കാര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആ മീൻ സ്തോത്രം യേശു മഞ്ചത്തെ തൊട്ടതായി നമുക്ക് കാണുന്നു. ആ മീൻ സ്തോത്രം മഞ്ചം ചുമന്നവർക്ക് ആ മീൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ ഭൗതിക ശരീരം മണ്ണിന് മറവ് ചെയ്യുക എന്നുള്ളത്. ആ മീൻ സ്തോത്രം ആമീൻ ചുമന്നുകൊണ്ട് വരുന്നവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇനി ഇതിവർക്ക് ചുമന്നുകൊണ്ട് നിൽക്കാൻ കഴിയത്തില്ല, ഇതെത്രയും വേഗത്തിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ ആമീൻ സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ആമീൻ സ്തോത്രം എല്ലാം അവസാനിച്ചു, എല്ലാം ആമീൻ തീർന്നു എന്ന് ധരിച്ച് ആമീൻ എല്ലാം അവസാനിച്ചു, മണ്ണോട് മണ്ണായി, ഇനിയും ഇതിനകത്തുനിന്നൊരു വിടുതലില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ ആണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു എങ്കിൽ ആമീൻ നിങ്ങളോടായി പരിശുദ്ധാത്മാവിനാൽ ഒരു നിയോഗിതനായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമീൻ സ്തോത്രം അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. ആമീൻ സ്തോത്രം മണ്ണോട് മണ്ണാകുന്നതിന് മുമ്പ്, ആമീൻ മണ്ണിൽ മറവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. യേശു മഞ്ചത്തിൽ തൊട്ടു എന്നുള്ളത് തന്നെ ആമീൻ ചുമന്നവർക്ക് ഇനിയും അവരോട് യേശുവിന് ആ തൊട്ട് ആമീൻ തൊടുന്നത് മുഖാന്തരം ആമീൻ യേശു ആ തൊട്ടതിനും ഒരു സന്ദേശം പറയാനുണ്ട്. ആമീൻ ചുമന്നവരോട് യേശു പറയാനുള്ള ആ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ ആമീൻ സ്തോത്രം ഞാൻ ഇങ്ങനെ പറയും, ഇനിയും നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തുദ്ദേശത്തോടോ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചോ ആ ഉദ്ദേശം ഇനി നിങ്ങളുടെ മുമ്പിൽ നടക്കത്തില്ല. ആമീൻ സ്തോത്രം നിങ്ങളിവിടെ ആമീൻ നിന്നാട്ട്, കാരണം ഈ ആമീൻ വിഷയത്തിന് ഒരു വിടുതൽ നടക്കാൻ പോകുക, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നടക്കാൻ പോകുക. ആമീൻ സ്തോത്രം അവരുടെ ഉദ്ദേശം മറവ് ചെയ്യുക എന്നാണെങ്കിൽ ആമീൻ സ്തോത്രം യേശുവിൻ്റെ ഉദ്ദേശം ആ വിഷയത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ആമീൻ എന്നെ കേൾക്കുന്ന വളരെ ഭാരത്തോടെ ഈ പ്രഭാതവേളയിൽ വളരെ സങ്കടത്തോടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആമീൻ സ്തോത്രം നിങ്ങളെല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് ധരിച്ച നിങ്ങളുടെ ആ വിഷയമുണ്ടല്ലോ, ആ വിഷയത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആമീൻ സ്തോത്രം അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. ആമീൻ അതിനൊരു ഉത്തരം വെളിപ്പെടാൻ പോകുക, അതിനൊരു മറുപടി വെളിപ്പെടാൻ പോകുക, അസാധാരണമായിരിക്കുന്ന ഒരു മറുപടി നിങ്ങളുടെ കണ്ണുമുമ്പിൽ കാണാൻ പോകുക. ആമീൻ സ്തോത്രം ഇപ്പോൾ ആമീൻ സ്തോത്രം വീട്ടിലേക്ക് ആമീൻ ഒറ്റയ്ക്ക് മടങ്ങി ചെല്ലണമെന്ന് ധരിച്ച സഹോദരി മകനെയും കൂട്ടി മടങ്ങിപ്പോകുന്ന ഒരു ആമീൻ സന്ദർഭം നിങ്ങളൊന്ന് ചിന്തിച്ചാട്ട്, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കാട്ട്, അത് സംഭവിക്കാൻ പോകുകയാണ്. എന്താ സംഭവിക്കാൻ ആമീൻ സംഭവിച്ചത്? ആമീൻ സ്തോത്രം ഹല്ലേലൂയ, കൂടി നിന്നവർ ആമീൻ കൂടെ നടന്നവരൊക്കെ ചിന്തിച്ചതുപോലെയല്ല അവിടെ സംഭവം നടന്നത്. ആ സഹോദരിക്ക് ആ മകനെ മടക്കി കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആമീൻ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചാൽ ആമീൻ ഒരു അസാധാരണമായ ഒരു വിടുതൽ നമ്മൾ കാണാൻ പോകുക. എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് ധരിച്ചിടത്ത് ഇതാ ആ മകനെയും പിടിച്ച്
കൈക്ക് പിടിച്ച് ചേർത്ത് പിടിച്ച് ആ മാതാവിന് സന്തോഷത്തോടെ മടങ്ങി ഭവനത്തിലേക്ക് കയറാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ആമീൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിൽ ഒരു മറുപടി നിങ്ങളുടെ കൺമുമ്പിൽ ഈ ദിവസങ്ങളിൽ കാണും. അതിൽ ഈ വചനത്താൽ നിങ്ങൾ വിശ്വസിച്ചാട്ട് അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.